ഇടുക്കി കട്ടപ്പന വള്ളക്കടവിൽ രാജീവ് ഗാന്ധി സ്മൃതി മണ്ഡപം സിനിമാ ഷൂട്ടിങ്ങിന് വിട്ടുകൊടുത്തതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. അർജുൻ അശോകൻ നായകനാകുന്ന മെമ്പർ രമേശൻ 9-ാം വാർഡ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനാണ് സ്മാരകം വിട്ടുകൊടുത്തിരിക്കുന്നത്. കട്ടപ്പനയിലെ പണക്കൊതിയന്മാരായ ചില കോൺഗ്രസ് നേതാക്കളാണ് ഇതിന് പിന്നിലെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആക്ഷേപം. അർജുൻ അശോകൻ നായകനാകുന്ന മെമ്പർ രമേശൻ 9-ാം വാർഡ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടിയാണ് കട്ടപ്പനയിലെ ചില കോൺഗ്രസ് നേതാക്കൾ രാജീവ് ഗാന്ധി സ്മൃതി മണ്ഡപം വിട്ടുകൊടുത്തത്. സിനിമയുടെ അണിയറക്കാർ കഥാപശ്ചാത്തലത്തിനനുസരിച്ച് സ്മൃതി മണ്ഡപത്തിലുണ്ടായിരുന്ന രാജീവ് ഗാന്ധിയുടെയും ഗാന്ധിജിയുടെയും ഒക്കെ ചിത്രങ്ങൾ കീറിമാറ്റി കോൺഗ്രസിന്റെ ത്രിവർണം മാറ്റി നീലയും വെള്ളയും പൂശി. ഇതാണ് യൂത്ത് കോൺഗ്രസുകാരെ ചൊടിപ്പിച്ചത്. സാധാരണക്കാരനായ ഞങ്ങളെപ്പോലെ ഒരു കോൺഗ്രസ്സുകാരനത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. കാരണം അവർ ഈ നേതാക്കന്മാർ കാണിക്കുന്ന ഇത്ര നീചമായ പ്രവൃത്തി ഒരു വൃത്തിയായിട്ട ഒരു പ്രവൃത്തിയാണ്. കാരണം എന്ത് സാധനവും വിറ്റ് അവരൊരു കാശായിക്കൊണ്ട് കോൺഗ്രസിനെ വിറ്റ് തിന്നാനായിട്ടാണ് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്മൃതി മണ്ഡപം പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ ചിത്രീകരണം തടസ്സപ്പെടുത്തുമെന്നും യൂത്ത് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ഏതാനും ദിവസത്തെ ചിത്രീകരണം കൂടി മാത്രമേ ബാക്കിയുള്ളൂവെന്നും അതിനുശേഷം സ്മൃതി മണ്ഡപം അണിയറക്കാർ തന്നെ ശരിയാക്കിത്തരാമെന്ന് ഏറ്റിട്ടുണ്ടെന്നാണ് ആരോപണ വിധേയരായ കോൺഗ്രസ് നേതാക്കളുടെ മറുപടി. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.